നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോ എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാം മാന്യ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്ര ഫലങ്ങൾ എന്നിവയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായി ആണ് കാണുന്നത് എങ്കിൽ ദയവചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അപർണ എസ് പണിക്കർ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവ് ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വിവാഹം ആലോചിച്ചുറപ്പിച്ചാൽ എല്ലാവരും തുടങ്ങും. എന്താണ് ഭാവി വരന്റെയോ വധുവിന്റെയോ പേരെന്ന ചോദ്യം. ഇനി ചിരി വരുന്ന തരത്തിലോ കോമഡി കഥാപാത്രങ്ങളുടെയോ ഒക്കെ പേരാണ് എങ്കിൽ തീർന്നു. അപ്പോൾ മുതൽ തുടങ്ങും. ട്രോളു കളിറക്കാനും കളിയാക്കാനും അല്ലെങ്കിൽ തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇത് കേട്ടോളൂ, പേര് ജീവിതാന്ത്യം വരെ നമ്മെ അടയാളപ്പെടുത്തുന്നു എന്ന വലിയ ദൗത്യം വഹിക്കുന്നു. ഒരു മഹാസംഭവമാണ് നമ്മുടെയെല്ലാം ഈ കുഞ്ഞു പേര്. പണ്ട് കുഞ്ഞ് ജനിച്ച് 28-ാം ദിവസമോ 56-ാം ദിവസമോ ആണ് പേര് വിളിച്ചു തുടങ്ങിയിരുന്നതെങ്കിൽ ഇന്ന് നാം കുഞ്ഞിന്റെ ജനനശേഷം വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാം അവർക്ക് പേര് നൽകാറുണ്ട്. അവരുടെ ജീവിതത്തിലുടനീളം സ്വാധീനിക്കേണ്ട ഒന്നാണ് അതെന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണോ ഏവരും ഈ കർമ്മം നടത്തുന്നത്? പേരിന്റെ തിരഞ്ഞെടുപ്പിലും മുകളിൽ പറഞ്ഞ ഘടകത്തെ ഗണ്യമായി പരിഗണിക്കാറുണ്ടോ? എന്തൊക്കെയായാലും ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ, നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരം നിങ്ങളുടെ ഭാവികാലം കൃത്യമായി പ്രവചിക്കാൻ സാധിക്കും. പേരിലുള്ള ചില അക്ഷരങ്ങൾ ജീവിത വിജയത്തിന് കാരണമാകുന്നുണ്ടെന്നും ശാസ്ത്രം ചൂണ്ടിക്കാട്ടുന്ന ഒരു വ്യക്തിയുടെ പേര് അവന്റെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു. പ്രത്യേകിച്ച് പേരിന്റെ ആദ്യ അക്ഷരത്തിന് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് ധാരാളം പറയാൻ കഴിയും. അതായത് പേരിന്റെ ആദ്യ അക്ഷരം വ്യക്തിയുടെ സ്വഭാവം, ഭാഗ്യം, ഭാവി എന്നിവയെക്കുറിച്ച് വ്യക്തമാക്കുന്നുവെന്നർത്ഥം. ഭാഗ്യ നമ്പർ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുപോലെ ഒരു വ്യക്തിയുടെ പേരും സ്വാധീനിക്കുമെന്നാണ് ജ്യോതിഷ വിദഗ്ധർ പറയുന്നത്. ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന അത്തരം അക്ഷരങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നറിയാം. നെയ്മോളജി എന്ന ശാസ്ത്രശാഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനത്തിന്റെ പേര് എങ്ങനെ എഴുതുന്നു, എങ്ങനെ ഉച്ചരിക്കുന്നു എന്നതിൽ കൂടി അതിന്റെ ആന്തരിക അർത്ഥങ്ങൾ കണ്ടെത്തി സംയോജിപ്പിച്ച് ഒരു ശ്രേയസ്കരമായ ഭാവി ഉണ്ടാക്കുവാൻ സഹായിക്കുക എന്നതാണ്. ഇനി നിങ്ങളുടെ പേരും ആ അക്ഷരങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേരിന്റെ സ്വാധീനം എന്താണെന്ന് നോക്കാം. ടിയിൽ പേര് തുടങ്ങുന്നവർ വലിയ ധാർഷ്ട്യക്കാരും വളരെ ചെലവുള്ളവരുമാണ്. ഇവർ വളരെ ലോല ഹൃദയമുള്ളവരും അവരുടെ കുടുംബത്തെയും പങ്കാളിയെയും വളരെയധികം സ്നേഹിക്കുന്നവരുമായിരിക്കും. തന്റെ പങ്കാളി തന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ഏത് ജോലിയും ഇവർ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നു. ഇവർ നല്ല ബുദ്ധിയുള്ളവരാണ്. ആളുകൾ വേഗത്തിൽ ഇത്തരക്കാരിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പരിശ്രമികളല്ലെങ്കിലും പണത്തിന് ഒരു കുറവും ഇല്ലാത്തവരാണ് ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ. ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പണം ചിലവാക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. വളരെ റൊമാൻറ്റിക് സ്വഭാവക്കാരായിരിക്കും ഇവർ. ആകർഷണീയ വ്യക്തിത്വത്തിനുടമകളായ ഇവർ എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കും. പ്രണയം ജീവിതത്തിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ. ചന്ദ്രഭഗവാന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ അക്ഷരം. കാലാനുസൃതമായ മാറ്റങ്ങളിലെ ഒരു പരിധിവരെ ശ്രദ്ധിക്കുന്ന ഇവര് മറ്റുള്ളവരുടെ കാര്യങ്ങളിലെ ഇടപെടാറില്ല. ജീവിതത്തിലെ ബാല്യകാല സംഭവങ്ങളിലെ ഓർമ്മകളിലെ മുഴുകി ജീവിക്കാനാണ് ഇവർക്കിഷ്ടം. ഈ പേരുകള് നേത്രസ്ഥാനത്ത് എത്തിച്ചേരും. സുഖദുഃഖ സമ്മിശ്ര ഫലങ്ങളാണ് ഈ അക്ഷരത്തിൽ നിന്ന് ലഭിക്കുന്നത്. സുഖപ്രദമായ ജീവിതം, കഠിന പ്രവൃത്തികൾ ഇവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. വീണ്ടും അടുത്ത അൽഫബറ്റുമായി ഞാൻ വരുന്നവരെ. ഇറ്റ്സ് മീ അപർണ എസ് പണിക്കർ സൈനിങ് ഓഫ്.